പണ്ടുകാലത്ത് ഒരുപാട് കാണപ്പെട്ടിരുന്നതും ഇപ്പോൾ പക്ഷേ നാട്ടിൻ പ്രദേശങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലും അതേപോലെ ഉൾപ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന ഒരു കിടിലം മരുന്ന് ചെടിയെക്കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ദാ അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പൂ പറിച്ചിട്ട് ഓണത്തിന് അത്തപ്പൂക്കളത്തിനകത്തൊക്കെ ഇടുമായിരുന്നു. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ. ഇതിൻ്റെ പേരാണ് പെരിങ്ങലം. പെരിങ്ങലത്തിൻ്റെ പൂവാണിത്. ആ പൂവ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഈ ചെടിയുടെ പ്രത്യേകതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ചെടി വെട്ടിക്കളയില്ല. കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ചെടി കളയാൻ പാടില്ല. കാരണം നമ്മളുടെ നാട്ടുവൈദ്യത്തിലും അതുപോലെ തന്നെ ആയുർവേദത്തിലുമൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചെടിയാണിത്. പെരിങ്ങലം, പെരുവലം, പെരുക്, ഒരുവേരൻ, അങ്ങനെ പല നാട്ടിൽ പല രീതിയിൽ ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ അടി തൊട്ട് മുടി വരെ നല്ല ഔഷധമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ കരപ്പെന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാലിലൊക്കെ ചൊറി പോലെ വന്നിട്ട് അത് പൊട്ടും. അതിന് മരുന്നായിട്ട് ഈ ചെടിയുടെ ഇല ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ ചൂടുവെള്ളം കൊണ്ട് നമ്മളെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ഇല വെച്ച് ഉരച്ചത് കഴുകുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ. അപ്പോൾ അതുപോലെ അത്രയും ഔഷധമാണ് ഈ സസ്യത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചെടി എവിടെ കണ്ടാലും കാട്ടിലും പള്ളിയിലും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പക്ഷേ എവിടെ കണ്ടാലും നിങ്ങൾ ഈ ചെടി മാത്രം വെട്ടി നശിപ്പിക്കരുത്. കാരണം ഒരുപാട് രോഗങ്ങൾക്ക് ഉള്ള ഒരു പ്രതിവിധിയാണിത്. ഞാൻ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഇതിനൊരു ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം നമ്മുടെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഈ ഇലയുടെ സ്മെല്ല് നമ്മൾ മൂക്കിലേക്ക് വലിച്ചു കയറ്റുകയും അത് ഞെരടി നെറുകയിൽ തിരുമ്മുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബ്ലീഡിങ് നിൽക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെടി ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിൽ നശിച്ചു പോകാനായിട്ട് ഇടയാവരുത്. അന്യം നിന്ന് പോകുന്ന ഇതുപോലുള്ള ഒരുപാട് മെഡിസിൻസ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വല്ലയിടത്തുമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്യുക. അതിനെ ഒന്ന് കളയാതെ, പറിച്ച് കളയാതെ, വെട്ടിക്കളയാതെയൊക്കെ സംരക്ഷിച്ച് സൂക്ഷിച്ചു പോരുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ ഇങ്ങനെ പോയ വഴിക്ക് ഈ ചെടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.